ആ ആത്മബുദ്ധിയെ വിശ്വപ്രേമമായി വികസിപ്പിച്ചപ്പോൾ ശോകം പോയി, മോഹം പോയി. മോഹം എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധാരണ, ശരീരാദികളിൽ ഞാനെന്ന ബുദ്ധി മോഹം, അത് പോയി പ്രേമം കൊണ്ട്. സ്വാഭാവികമായിട്ടും ശോകവും പോയി, സന്തോഷം മാത്രം. തത്ര കശോകഹ കോമോഹഹ. സംശയങ്ങൾ അസ്തമിച്ചു, വെറുപ്പും മടുപ്പും അസ്തമിച്ചു, രക്ഷിക്കാനുള്ള ശ്രമങ്ങളും അവസാനിച്ചു. മാതാവിന് കുട്ടികളോട് തോന്നുന്ന പ്രേമത്തിൽ സമത്വ ബുദ്ധിയൊക്കെ ഉണ്ട്, എല്ലാ കുട്ടികളോടും ഒരേ പ്രേമം. പക്ഷെ അതിൽ മമത്വത്തിൻ്റെ കളങ്കം അതുണ്ടാവുമെന്ന് പറയുക. ഇവിടെ വിശ്വപ്രേമത്തിൽ അതും ഇലിയുണ്ടാവണം, ഇലിയുണ്ടാവുന്നു. അതാണ് വ്യത്യാസം. മാതാവിൻ്റെ പ്രേമം മാതൃകയാണ്, പക്ഷെ അതിൽ മമത്വം എന്ന ദോഷമുണ്ട്. അതും കൂടി പരിഹരിച്ചാൽ വിശ്വപ്രേമത്തിൻ്റെ ഉത്സവമായി. എന്തൊരു സ്വാതന്ത്ര്യം, സന്തോഷം. ഇനി സപര്യഗാച്ഛുക്രമകായമൗരണം അശ്നാവിരം ശുദ്ധമപാപവിദ്ധം കവിർമനീഷീ പരിഭൂ സ്വയംഭൂ യാഥാതത്യധോർത്ഥാൻ വ്യദധാത് ശാശ്വതീഭ്യ സമാഭ്യ. ആത്മജ്ഞാനിയെക്കുറിച്ച് തന്നെ ഈ മന്ത്രത്തിൽ പറയുന്നു എന്ന് വിചാരിക്കുന്നത് ചിന്തിച്ചുറപ്പിക്കാൻ സൗകര്യം നൽകും. ഇത് പരമമായ തത്വത്തിൻ്റെ വിശേഷണമായിട്ട് എണ്ണിയാലും തെറ്റല്ല. ആത്മജ്ഞാനിയായി പരിഗണിച്ചെണ്ണുന്നതിനുള്ള ന്യായം എന്താണ്? ബ്രഹ്മവിത് ബ്രഹ്മൈവ ഭവതി, ബ്രഹ്മത്തെ അറിഞ്ഞവൻ ബ്രഹ്മം തന്നെ ആയിത്തീരുന്നു എന്നാണ്. ആ ഒരു സൗകര്യമുണ്ട്. ഇനി നോക്കാം. സഹ അവൻ, തത്വജ്ഞാനി എന്ന് മനസ്സിലാക്കാം. പര്യഗാത്, സർവവ്യാപിയാകുന്നു. ഏതർത്ഥത്തിൽ? എല്ലാം ആത്മാ എന്ന നിശ്ചയദാർഢ്യത്തിൻ്റെ അർത്ഥത്തിൽ സഹ പര്യഗാത്. നമുക്കിങ്ങനെ ഒരു അനുഭവം ഉണ്ടോ? ഉണ്ടാവാറുണ്ട്. എപ്പോൾ? സ്വപ്നത്തിൽ. സ്വപ്നത്തിൽ നാം വിവിധ ലോകം കാണുന്നു, ശരിയല്ലേ? പക്ഷെ ആ ലോകത്തിൽ മുഴുവൻ വ്യാപിച്ചിരിക്കുന്നത് ആരാണ്? ഞാനാണ്. എപ്പോഴറിയും? ഉണരുമ്പോഴേ അറിയുള്ളൂ എന്നുള്ള ദോഷമുണ്ട്. ജ്ഞാനിയോ? ഞാനി ഈ ലോകം കണ്ടുകൊണ്ടിരിക്കുമ്പോഴേ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്ത്? എല്ലാം ഞാൻ തന്നെ. സപര്യഗാത്. ശുക്രം, അത്യധികം തേജസ്സുള്ളവനാകുന്നു, പ്രകാശസ്വരൂപി. അകായം, ദേഹദോഷങ്ങളില്ലാത്തവൻ, അശരീരി, കായമില്ലാത്തവൻ. സപര്യഗാച്ഛുക്രമകായം അവ്രണം, ക്ഷതങ്ങൾ മുറിവുകളൊന്നും ഏൽക്കാത്തവൻ. അവ്രണം, വ്രണം മുറിവ്, മുറിവില്ലാത്തവൻ. അസ്നാവിരം, സ്നായുക്കളില്ലാത്തവൻ. സൂക്ഷ്മ ശരീരവും സ്ഥൂല ശരീരവും ഒക്കെ ഇവിടെ നിഷേധിക്കുകയാണ്. ശുദ്ധം, സത്വരജസ്തമോ ഗുണങ്ങളുടെ ദോഷങ്ങളൊന്നും ഇല്ലാത്തതിനാൽ ശുദ്ധം. അപാപവിദ്ധം, പാപമില്ല. പാപം പുണ്യം എന്ന ചിന്തകളൊക്കെ റിലേറ്റീവാണ്, സാപേക്ഷികമാണ്. ഒരു ചെയ്തിയും പാപമായിട്ടില്ലേ ഇല്ല. പാപം എങ്ങനെയാ പാപമാകുന്നത്? ചെയ്യുന്നതിൻ്റെ പിറകിൽ ഒരാളുണ്ടായിരിക്കുമ്പോഴാണ്, കർത്താവ് ഉണ്ടായിരിക്കുമ്പോഴാണ്. കർത്താവ് ഉണ്ടാവുമ്പോൾ കർത്താവിന് സങ്കല്പമുണ്ടാവും, ഉദ്ദേശമുണ്ടാവും. അതൊക്കെ വെച്ചിട്ടാണ് പാപമാണോ പുണ്യമാണോ എന്നൊക്കെ വാസ്തവത്തിൽ വിലയിരുത്തുന്നത്. നിരുപാധികമായി നടക്കുന്ന ചലനങ്ങളിൽ അവിടെ പാപപുണ്യ വർണ്ണനം ന്യായമല്ല. നിരുപാധികം എന്ന് പറഞ്ഞാൽ കർത്തൃത്വ ബുദ്ധി ഇല്ലാതെ നടക്കുന്ന ചലനം എന്നർത്ഥം. കർത്തൃത്വത്തെ ആശ്രയിക്കാതെ, കർത്തൃത്വ ഉപാധി കൂടാതെ നടക്കുന്ന സ്വാഭാവിക ചലനങ്ങളിൽ
പുണ്യപാപങ്ങളില്ല, അതുകൊണ്ട് ആത്മാവിൽ പാപമില്ല, അപാപവിദ്ധം. പിന്നെയോ കവിയാണ്. കവി എന്ന് പറയുമ്പോൾ ആത്മജ്ഞാനി പ്രതിഭാശാലിയും കൂടി ആയിരിക്കും, ക്രാന്തദർശിത്വം ഉണ്ടാവും, എല്ലാം കാണുന്നു, കാര്യകാരണങ്ങളെ ഒരേ സമയത്ത് കാണാൻ സാധിക്കുന്നു. വളരെ സമർത്ഥരായ ഭിഷഗ്വരന്മാർ, വൈദ്യന്മാർ, അവർക്ക് ഒരു രോഗിയെ തൊടുകയും പരിശോധിക്കുകയൊന്നും വേണ്ട, കണ്ടാൽ തന്നെ മനസ്സിലാവും എന്താ കാരണം. നിരന്തരം ചികിത്സിച്ച് പരിചയമുണ്ട്, ആ അറിവിൽ വളരെ പ്രതിഷ്ഠിതരാണ്. ഇതുപോലെയാകുന്നു ആത്മജ്ഞാനിയുടെ അവസ്ഥ. ഈ ലോകം വിവിധമായി പ്രകാശിച്ച് കാണുമ്പോഴേ അതിൻ്റെ കാരണത്തെയും കണ്ടുകൊണ്ടേയിരിക്കുന്നു. മാജിക്ക് അറിയുന്ന ഒരാൾ വേറൊരാളുടെ മാജിക് പ്രകടനത്തെ എങ്ങനെയാ കാണുക? മാജിക് കാണുമ്പോൾ അത് എൻജോയ് ചെയ്യില്ല എന്നൊന്നുമില്ല, പക്ഷെ എന്താ ചെയ്യണതും കൂടി ആൾക്കറിയാം, ശരിയല്ലേ? ചിലപ്പോൾ ശിഷ്യൻ്റെ മാജിക് പ്രകടനം ഗുരു കാഴ്ചക്കാരനായിട്ടിരുന്ന് കാണും. അങ്ങനെ കാണുമ്പോൾ ഉള്ള ഒരവസ്ഥയെ ആലോചിച്ച് നോക്കൂ. ഇതാണ് ക്രാന്തദർശിത്വം എന്ന് പറയുന്നത്. ഇത് അപ്രീഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ, കാഴ്ചയെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ, വാട്ട് എക്സാക്ട്ലി ഹാപ്പനിങ്, എന്താ ശരിക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നും കൂടി കണ്ടെത്തുന്നു. വാട്ട് എക്സാക്ട്ലി ഹാപ്പൻസ്, എന്താണ് ശരിക്കും സംഭവിക്കുന്നത്, അതും കൂടി കണ്ടുകൊണ്ടിരിക്കണമെന്നർത്ഥം.